ശരി. അല്ല, അപ്പോൾ ഈ കോണ്ടന്റിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ രാഹുൽ ഈശ്വറിന്? കോണ്ടന്റ് ആര് പറഞ്ഞു എന്ന് അറിഞ്ഞാലല്ലേ പ്രാധാന്യമുള്ളൂ. നോക്കൂ ശ്രീ രാഹുൽ ഈശ്വർ, ദിലീപിന്റെ ഫോണിൽ നിന്ന്, ഒരു നിമിഷം, ദിലീപിന്റെ ഫോണിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഈ പാവകട്ടി എക്സൈസ് കേസ്, അതിൽ ഈ ജഡ്ജിയുമായിട്ടുള്ള ആത്മബന്ധം, അഡ്വക്കേറ്റ് സന്തോഷ്, ഇതൊന്നും തന്നെ ആ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഭാഷണമാണല്ലോ അല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? കോണ്ടന്റ് ആര് പറഞ്ഞു എന്ന് പറഞ്ഞാലല്ലേ പ്രാധാന്യമുള്ളൂ. നോക്കൂ ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ രാഹുൽ ഈശ്വർ, ഒരു നിമിഷം. അല്ല, ശ്രീ അപർണയ്ക്ക് ശ്രീമതി അപർണയ്ക്ക് കൺവിൻസിങ് ആണെന്ന രീതിയിൽ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണനെ ഒരു ഫ്രോഡായ ആൾഗുരു ബാലേട്ടനും ഞാനും അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് കാര്യമുണ്ട്. എത്രയോ പേര് എന്നെ എന്തൊക്കെയോ പേര് വിളിക്കുന്നു, ആരെങ്കിലും എന്നെ ബാലേട്ടാന്ന് വിളിച്ചാൽ ഞാനെങ്ങനെ ഉത്തരവാദിയാവും? അപ്പൊ ആര് പറഞ്ഞു എന്നുള്ളതല്ലേ പ്രധാനം. അല്ല, അപ്പൊ ഈ ദിലീപിന്റെ ഫോണിലെ നാട്ടുകാരാണോ സംസാരിക്കുന്നത്? ദിലീപിന്റെ ഫോണിൽ അല്ലെന്നുള്ള വ്യക്തമല്ലേ? കാര്യം ദിലീപിന്റെ ഫോണിൽ ദിലീപിന്റെ വോയിസ് വരാം, ദിലീപിന്റെ ബന്ധുവിന്റെ വോയിസ് വരാം. ഇത് ആരുടെ പിതൃത്വമില്ലാത്ത ഒരു വോയിസിനെ വെച്ച് ആ വനിതാ ജഡ്ജിയെ അധിക്ഷേപിക്കുന്നത് സ്ത്രീത്വത്തെ അപേക്ഷിക്കുന്നത് പോലെയാണ്, സ്ത്രീകളെ അപേക്ഷിക്കുന്ന പോലെയാണ്. ആ ജഡ്ജിയുടെ കുടുംബകാര്യം വരെ കൊണ്ടുപോകുന്നു. എനിക്കറിയില്ല മാഡം, പക്ഷെ എനിക്കത് അറിയുന്ന കാര്യമില്ല. കാര്യം ഈ കേസുമായിട്ട് ബന്ധമില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ഹസ്ബൻഡിനെ ഇതിൽ ബന്ധപ്പെടുത്തി അത് കാരണമാണ് അവരിത് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാനും ആ ജഡ്ജിയുടെ നിഷ്പക്ഷതയെ ഇല്ലാതാക്കാനും ജഡ്ജിയെ ഡിഫൈൻ ചെയ്യാനും ശ്രമിക്കുകയല്ലേ? ഇല്ലെങ്കിൽ സിമ്പിൾ ആയി പറയൂ, ആരാണ് ഇത് പറഞ്ഞത്? ആർക്കും എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? അല്ല, അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പോകുന്നവരും, പ്രത്യേകിച്ച് ഈ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ ഗൗരവമായ കുറ്റകൃത്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് യഥാർത്ഥത്തിൽ മെയിൻ കേസ് അന്വേഷിക്കുന്നില്ല. അതായത് നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണം എവിടെ എത്തുന്നില്ല. അനുബന്ധ കേസുകളിൽ അവർ ചുറ്റി നടക്കുകയാണ്. ഇതാണ് ഇതിന്റെ സത്യം. കാര്യം ആ നടിയെ ആക്രമിച്ച കേസിൽ ശ്രീ ദിലീപിനെതിരെ തെളിവൊന്നും ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇനി അനുബന്ധ കേസ് വെച്ച് ദിലീപിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ടാർണിഷ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഇത് പോലീസിന്റെ വളരെ നിലവാരം കുറഞ്ഞ സ്ട്രാറ്റജിയാണ്. ഒരു മാസമേ ഉള്ളൂ ഇനി അടുത്ത കേസ് തീർക്കാൻ. ആ കേസിൽ എന്തെങ്കിലും പോലീസ് പ്രോഗ്രസ് ഉണ്ടാക്കുന്നതിന് പകരം ലോകത്ത് ഇനി പാവറട്ടി കേസ് അന്വേഷിച്ച് അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിന്റെ 100,000 രേഖകൾക്ക് വേണ്ടി 2 മാസം കൂടെ ചോദിച്ചു പോകുന്നത് ഇത് അൺഫെയർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. നേരത്തെ അജയകുമാർ സാറിന്റെ പ്രയോഗം കണവെടുത്താൽ അന്വേഷണ ആഭാസമാണ്. ഇറ്റ്സ് അബ്യൂസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്. ശരി, അതാണ് താങ്കളുടെ വാദം. ശരി, ദയവായി തുടരുക ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ സുഭാഷ് ബാബു കൂടി. ശ്രീ സുഭാഷ് ബാബു, താങ്കൾ ഇപ്പോൾ ഈ വളരെ നിരവധിയായ കേസുകളുടെ ഭാഗമായിരുന്ന, അന്വേഷണത്തിന്റെ ഒക്കെ തന്നെ ഭാഗമായിരുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദശകലം പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗൗരവം എത്രത്തോളമാണ്? അത് അങ്ങനെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് അത് ബാധിക്കേണ്ടത് പിന്നെ ഈ ആരെ സ്വാധീനിക്കാൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയാണോ സ്വാധീനിക്കേണ്ടത്. അവരെ സംബന്ധിച്ചോളം അവരെ സ്വാധീനിക്കപ്പെടാൻ ഇതേ രീതി ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജഡ്ജിക്കറിയാം. അപ്പൊ അവർക്ക് അത് അറിയുന്നിടത്തോളം കാലം ഇത് ഇങ്ങനെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവും. അങ്ങനെ പലരും പറയും, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ സ്വന്തം ആളാണ്, നമുക്ക് അയാളെ കൊണ്ട് ശരിയാക്കി തരാമെന്നൊക്കെ ഞാൻ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന് അത് ചെയ്യണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം പലപ്പോഴും പോലീസിലെ എന്റെ അനുഭവത്തിൽ തന്നെ പറയാം, അത് അങ്ങനെ ജയിക്കാം, നമുക്ക് ഇങ്ങനെ ജയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല ആളുകളുടെ അടുത്തതും പല രീതിയിലുള്ള വർക്ക്ഷം വാങ്ങിക്കുകയും പിന്നെ അവരെ ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്ത പല കഥകളും നമ്മൾ അറിയുന്നതാണ്. എനിക്ക് പല കഥകളും അറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഈ കേസിൽ സ്വാധീനിക്കപ്പെടുക എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം. പിന്നെ ഈ കേസില് ഒരു കസ്റ്റഡി മരണ കേസില് ഈ ജഡ്ജിന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാക്കപ്പെട്ടിരുന്നുവെന്നും അതിനുശേഷം ഒഴിവാക്കപ്പെട്ടു എന്നുകൊണ്ട് അല്ല അന്വേഷണം പോലീസ് അല്ലേ നടത്തിയത്. അങ്ങനെ ആ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ അപാകതകൾ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് ആ പോലീസിലെ തീരുമാനിക്കാം. നമ്മൾ പുറത്തു നിന്നിട്ട് നമുക്കിത് പറയുന്നതിനകത്തിലൊന്നുമില്ല. കാരണം അത് പലരും പരിശോധിച്ച് നോക്കിയതിന് ശേഷം ആണല്ലോ അത് ഒരു ഒഴിവാക്കപ്പെടൽ ഉണ്ടാവുന്നത്. അത് ചിലപ്പോൾ ആ സമയത്ത് ആ വ്യക്തി അവിടെ ഉണ്ടാവില്ല, അങ്ങനെ അസാന്നിധ്യമായിരിക്കും, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അദ്ദേഹം വേറെ ഏതെങ്കിലും ഡ്യൂട്ടിയിലായിരിക്കും, അലിബി ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് പോലീസ് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കുമല്ലോ ചെയ്യുന്നത്. ചിലപ്പോൾ സ്വാധീനിച്ച് മാറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നടക്കും. നടക്കില്ല എന്നൊന്നും എനിക്കൊരിക്കലും അഭിപ്രായമില്ല. അത് ചില ഉദ്യോഗസ്ഥന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ, ചെയ്യാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ചെയ്യാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സ്വാധീനിക്കണമെന്നില്ലേ അയാളെ അങ്ങ് മാറ്റിയിട്ട് വേറൊരാൾക്ക് കൊടുക്കും, അതിന് പറ്റുന്ന ആളുകൾക്ക് കൊടുക്കും. അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ. അത് മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, നാളെ ഇതിനേക്കാൾ കൂടുതൽ നടക്കുകയും ചെയ്യും. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും. ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു രേഖ, അത് വലിയൊരു പ്രധാനപ്പെട്ട രേഖ, അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് എഴുതുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു രേഖ പുറത്തു പോയി കഴിഞ്ഞാൽ കോടതി അത് പറയുന്നത് ഇത് പിന്നെ അങ്ങനെ ഒരു പ്രിവിലേജ്ഡ് ഡോക്യുമെന്റ് ഒന്നും അല്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പബ്ലിക് ഡോക്യുമെന്റ് പബ്ലിക്കിന് ആക്സസ് ഉള്ളതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പോലും
കോടതിയിൽ നിന്ന് കൊടുക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ അത് വാങ്ങാറുണ്ട്. കിട്ടണമെങ്കിൽ കോടതിയിൽ അപേക്ഷ കൊടുത്ത് അതിനനുസരിച്ച് അവിടുന്ന് എഴുതി കൈയെഴുത്തായിട്ടാണ് അത് കിട്ടുക സാധാരണ. ഇപ്പൊ ഇതിന് ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, മുമ്പൊക്കെ കൈയെഴുത്തായിട്ട് തന്നെ ആണ് തന്നോണ്ടിരുന്നത്. അപ്പോ അത് ആ പ്രൊസീഡിങ്സിനാണ്. കാരണം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഇപ്പം ഈ ബോൺസ് ടെസ്റ്റിന് അയക്കണം, ഇന്ന സ്ഥലത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞതിന്റെ ഓർഡർ എന്നാണ്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ചിലപ്പോൾ പ്രതിക്ക് കിട്ടാൻ ഈ പിന്നെ ഈ ഷീറ്റ് സഹായിച്ചിട്ടുണ്ടാകാം. കാരണം ഇന്ന ലാബിലേക്ക് അയക്കണം, ഇന്നത്തേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതിനകത്ത് എഴുതാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വേറെ എവിടെ ഉണ്ടാകാൻ കാണില്ല. കാരണം ഒരു കേസിൽ എങ്ങോട്ടാണ് ഈ സാധനം അയക്കുന്നത് എന്ന് എഴുതുന്നത് ചിലപ്പോൾ ഇതിനകത്തിലേ ഉണ്ടാവുള്ളൂ, മറ്റു രേഖകളിലൊന്നും ഉണ്ടാവില്ല. അവിടത്തേക്ക് അയക്കണം എന്ന് പറയാനേ പറയാറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തിരിക്കുന്നത്. അത് എന്തായാലും പ്രതിക്ക് പല കാര്യങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു എഴുത്താണ് അത്. അത് പ്രത്യേകിച്ച് ഈ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ടുണ്ട്. ഓരോ ദിവസം എന്ത് നടന്നു എന്നും നാളെ എന്നത്തേക്കാണ് ഈ ഇതിന്റെ കേസ് മാറ്റിവെച്ച് എന്ത് ആവശ്യത്തിനാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അതിനകത്തിലുണ്ടാവും. അത് മറ്റു രീതിയിൽ അറിയില്ല, കാരണം അതിനകത്തുനിന്ന് മാത്രമേ അത് കിട്ടുള്ളൂ. ആ കോടതിയിൽ കേട്ട് കഴിഞ്ഞാലും അതിനകത്ത് എഴുതിയതെന്താണെന്ന് അറിയാനുള്ള താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ എടുക്കാറുണ്ട്, നോക്കാറുണ്ട്. സംഭവം നാളെ സാധാരണ നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് കോടതി അത്ര ഗൗരവമുള്ള കാര്യമല്ല എന്ന് പറയുന്നത്. എന്നാലും ശരി, അതൊന്ന് കൊടുക്കണ്ട, പുറത്തു പോകാൻ പാടില്ലായിരുന്നു. അത് കോടതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അത് പുറത്തേക്ക് വിടുക എന്ന് പറയുന്നത് തീരെ എന്ത് പറഞ്ഞത് ഒരു ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്ന വേണമെങ്കിൽ പരിധിയിൽ വരാം. കാരണം അദ്ദേഹം ഒരു കാര്യങ്ങളും പുറത്തേക്ക് പറയാനോ പ്രത്യേകിച്ച് ഹിയറിംഗ് ക്ലാർക്കോ ഒരു രീതിയിലും ചെയ്യാൻ പോലെ അത്രയും കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചില കോണ്ടാക്ട് റൂളൊക്കെ ഉണ്ടവിടെ, അദ്ദേഹം എന്ത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്ന് അതിന് വിപരീതമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് കോടതി പറയാതെ നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് പോലീസിനൊന്നും ചാടി കയറി അന്വേഷിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചോളൂ, നിങ്ങൾ വേണേൽ ചോദ്യം ചെയ്തോളൂ എന്ന് പറയുന്നതല്ല. കോടതി പ്രിമിസസിൽ നിന്ന് ചോദ്യം ചെയ്യാൻ മാത്രം പെർമിഷൻ പോകാൻ, അതല്ലാണ്ട് അദ്ദേഹത്തിനെ ഈ കേസിലേക്ക് ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി ചോദ്യം ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. കാരണം കോടതി ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഓഫീസ് ഹെഡിന്റെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ അറിയിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കോടതി അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, ഇവർക്ക് പോയി ചോദിക്കാമല്ലോ. പണ്ട് ഇത് മര്യാദയ്ക്ക് ഈ ഫോണൊന്നും എന്തുകൊണ്ട് ആദ്യം അന്വേഷിച്ചപ്പോ അന്വേഷിച്ചില്ല എന്നുള്ളൊരു, ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ ഞാനിപ്പോ ഈ ഡിസ്കഷനെ പോവാറില്ല. ഇതിപ്പോ ഇതാണെന്ന് ബാബറിനെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ബാബ പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊന്നും പണ്ടെന്താ ചെയ്യാതിരുന്നത്? ഇതൊക്കെ പണ്ട് ചെയ്യണ്ടേ? ചെയ്യാതിരുന്നത് ഇപ്പോഴാണോ ഈ കേസുകളൊക്കെ ഇത് കണ്ടെന്ന് ഈ ഫോൺ എടുത്തതും ഫോണിനകത്തിലെ പിന്നെ എന്താണ് മെമ്മറി കാർഡ് എക്സാം ചെയ്തു മറ്റേ ചെയ്തു മറിച്ച് ചെയ്തൊക്കെ പണ്ട് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? അന്വേഷണം ഈ അഞ്ചു വർഷക്കാലം അന്വേഷിച്ചു, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ അഞ്ചു വർഷക്കാലം അപ്പൊ എന്തെടുക്കുകയായിരുന്നു എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ആ കേസിന്റെ അന്വേഷണത്തിന് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ അഭിപ്രായം ഉണ്ടാവും. എനിക്ക് തീർച്ചയായിട്ടും ഇത് പ്രോപ്പർ ആയിട്ട് അന്വേഷിച്ച ഒരു കേസല്ല എന്നും ആ കേസിൽ എന്തായിരിക്കും അതിന്റെ അന്തിമ വിധി വരാൻ പോകുന്നു ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിപ്പോ ആരുടെ കുറ്റം? അത് പോലീസിന്റെ കുറ്റമല്ലേ? നമ്മുടെ കുറ്റമല്ലല്ലോ. നമ്മളാരും ഈ പറയുന്ന ആളുകളുടെ കുറ്റമല്ലല്ലോ. എന്തുകൊണ്ട് മര്യാദയ്ക്ക് അന്വേഷിച്ചില്ല? അവരുടെ കൈപിടിച്ചിരുന്നു ആരെങ്കിലും. ഇപ്പൊ കിടന്നത് അത്ര പെട്ടിട്ട് കാര്യമില്ലല്ലോ. ആദ്യം അന്വേഷണ അവസ്ഥയിൽ എന്ത് വേണം വേണ്ട എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട മുഴുവൻ നടപടി സ്വീകരിക്കണം എന്നുള്ള പൂർണ്ണ അധികാരമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സൂപ്പർവൈസറും എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനും ഉത്തരം പറയണ്ടേ? അതിനാരും ഉത്തരം പറയുന്നില്ലല്ലോ. ഞാനാരും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇതിനാണ് ഡിസ്കഷൻ ഞാൻ പോയി. ഞാനോ കഴിഞ്ഞ അത് ഇത് തുടങ്ങി ഇതിപ്പോ അവസാനം ചീമൊട്ടയറുന്നതുമായിരിക്കേ ഈ ഡിസ്കഷൻ അതിന് ശേഷം ഞാനിതിന് പോവാറില്ല. അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയൊക്കെ ഉത്തരം പറയട്ടെ. വെറുതെ നമ്മൾ എന്തെങ്കിലും കേട്ടിട്ട് ഏതെങ്കിലും കേടി ഇതിന് പിന്നാലെ പോയിട്ട് എന്താ കാര്യമുള്ളൂ? അതായത് തുടക്കത്തിൽ കുറച്ചുകൂടി ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ഈ അവസാന നിമിഷത്തിലുള്ള ഈ തത്രപ്പാട് ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അത് എല്ലാ കാര്യങ്ങളും പരമാവധി തെളിവ് ശേഖരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് പിന്നെ നോ സ്റ്റേ സ്റ്റോൺ ഷുഡ് ബി ടേൺ അൺടേൺ പ്ലേസ് അൺടേൺ. എന്ത് കല്ലുണ്ടെങ്കിൽ ആ കല്ലൊന്ന് തിരിച്ചിട്ട് നോക്കിയിട്ട് കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അതൊന്നും ചെയ്യാണ്ട് ഇപ്പൊ കിടന്ന് എല്ലാം കഴിഞ്ഞ് അവസാന കാലത്ത് കന്നിട്ട് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് നിലവിളിച്ചു നടന്നിട്ട് എന്താ കാര്യമുള്ള? ഞാനതിലുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ ശരിയായ രീതിയിൽ അന്വേഷിച്ചു എന്നുള്ളതിന് ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കില്ല. അഭിപ്രായം പണ്ട്